ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ എൻ ഐ എയും പോലീസും അന്വേഷണം തുടരുകയാണ് സ്ഥലത്തെ സിസിടിവിയിൽ നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേരുടെ ദൃശ്യങ്ങൾ കിട്ടി സ്ഫോടന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ബോൾ ബെയറിങ്ങുകളും ചില വസ്തുക്കളുടെ ഭാഗങ്ങളുമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ഇവ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഇസ്രായേൽ അംബാസിഡർക്കായി എഴുതിയ കത്തും സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഇതും സംശയാസ്പദമായി ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസും എൻ ഐ എയും അന്വേഷണം നടത്തുന്നത് ഭീകര പട്ടികയിൽ ഇല്ലാത്ത ഒരു സംഘടനയുടെ പേരാണ് വെള്ളക്കവറിലുണ്ടായിരുന്ന കത്തിൽ കുറിച്ചിരിക്കുന്നത് ഇസ്രായേൽ വിരുദ്ധ വാചകങ്ങളും കണ്ടെത്തിയ കത്തിലുണ്ട് എന്നാൽ ആരാണ് ആക്രമണം നടത്തിയതെന്നോ എന്തുതരം സ്ഫോടനമാണ് ഉണ്ടായതെന്നോ ഉള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല ഏതെങ്കിലും രാസദ്രാവകം ഉപയോഗിച്ചുള്ള സ്ഫോടനമാണോ നടന്നതെന്നും പരിശോധിക്കുന്നുണ്ട് രണ്ടുപേരെ സ്ഫോടനം നടന്ന എംബസിക്ക് സമീപം ഇറക്കി വിട്ടിരുന്നുവെന്ന് ഒരു ടാക്സി ഡ്രൈവർ പോലീസിന് മൊഴി നൽകി സി സി ടി വിയിൽ കണ്ട ഇവരുടെ റൂട്ട് മാപ്പ് പോലീസ് തയ്യാറാക്കും സ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്ന് ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകി എംബസിക്ക് അടുത്ത സ്ഫോടനം ഗൗരവതരമെന്നും ഭീകരാക്രമണമാണെന്നുമാണ് ഇസ്രായേലിന്റെ പ്രസ്താവന ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് റാസി മൌസാബിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലെ എംബസിക്ക് സമീപത്തെ സ്ഫോടനം പോലീസ് നിലവിൽ ഈ രണ്ട് സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ദില്ലി എംബസിക്ക് മുന്നിലെ സ്ഫോടനത്തിന് പിന്നാലെ കണ്ടെത്തിയ കത്തിൽ ഇറാൻ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്നായിരുന്നു പരാമർശം റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി